മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ചെറിയൊരു സന്ദേശം ഒരാൾ അയച്ചു തന്നിരിക്കുന്നതാണ്, വളരെ വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഭാരതീയ സംസ്കാരത്തെ നശിപ്പിച്ച്, അവഹേളിച്ച്, അപകീർത്തിപ്പെടുത്തി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയോ അല്ലെങ്കിൽ വോട്ട് ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇനിയും കുറേ കാലം കസേരയിലിരിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ടോ പാർട്ടിയുടെ കൊടിക്കീഴിലോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ആവേശം കൊണ്ടോ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ അവഹേളിക്കുന്നതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ആരോ ഒരാൾ പറയേണ്ടായി, കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള സുധീരനും രമേശ് ചെന്നിത്തലയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിട്ടുള്ള XYZ കുറേ പേര്, പിണറായി വിജയനും ജി സുധാകരനും കോടിയേരി ബാലകൃഷ്ണനും ജയരാജു ഒക്കെ ഹിന്ദുക്കളായിട്ടുള്ളവര്, ഹിന്ദുക്കളെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും കളിയാക്കുകയും ആചാര വിചാര വിശ്വാസങ്ങളെ അങ്ങോട്ട് എതിർക്കുകയുമെല്ലാം ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ല ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. അവർ മതപരിവർത്തനത്തിലൂടെയും ലൗ ജിഹാദിലൂടെയും എല്ലാം ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. അവഹേളിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും ഹിന്ദുക്കൾ തന്നെയാണ്. പിന്നീട് അവർ മാറി ഇതേ ലൈനിലേക്ക് വരും. പക്ഷെ അവരുടെ ഒരു വലിയ തലമുറ ഈ നാടിനെയും നാടിൻ്റെ പൈതൃകത്തെയും അവഹേളിക്കാം. ഹിന്ദുവിനെയും ഹിന്ദുവിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും അവഹേളിക്കുമ്പോൾ അവഹേളിക്കുന്നവർ ധരിച്ചു വച്ചിരിക്കുന്നത് ഇതൊക്കെ BJP RSSനും ഹിന്ദുത്വത്തിനും എതിരാണെന്നാണ്, അല്ല ഇതൊക്കെ മതേതരത്വത്തിന് വേണ്ടിയുള്ളതാണെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഈ മതേതരത്വത്തിന് വേണ്ടിയോ ബാക്കി എന്തിനു വേണ്ടിയോ ഇവരാരും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കാര്യത്തിന് വേണ്ടി പ്രതികരിക്കാറില്ല. മാതൃഭൂമി പത്രം ഇന്ന് ഫ്രണ്ട് പേജിൽ സെക്കൻഡ് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടിയാണ് 97 വർഷവും നിലനിന്നത് എന്നൊക്കെ പറഞ്ഞ് മാതൃഭൂമി പത്രവും. അതെ, മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ മാപ്പ് പറയാനും അവർക്ക് വിഷമവും ഇല്ല. മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും അവർ കാര്യമായിട്ട് എഴുതുകയില്ല. അവരെന്തെങ്കിലും ചെറിയ നന്മകൾ ചെയ്താൽ വലിയ നന്മകളായിട്ട് കാണിക്കുകയും ചെയ്യാറുണ്ട്. മൂടിവെക്കാവുന്ന മുസ്ലിം ക്രൈംസ്, കുറ്റങ്ങളൊക്കെ മൂടിവെക്കാറുമുണ്ട്. ഹിന്ദുവിനെ അപകീർത്തിപ്പെടുത്താനും അവഹേളിക്കാനും മാതൃഭൂമി മിക്കവാറുമൊക്കെ മുമ്പിൽ തന്നെ നിന്നിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം പത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അതിനെതിരെ പ്രതികരിക്കാൻ മറ്റുള്ളവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല എന്ന രീതിയിലാണ്. ഹരീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഹിന്ദുക്കളെ അവഹേളിക്കുന്ന വിധത്തിൽ നോവൽ എഴുതാൻ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഹരീഷ് എഴുതിയതിനെതിരെ പ്രതികരിക്കാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹിന്ദുക്കൾക്കില്ല. അത് വിചിത്രമല്ലേ? ഏതായാലും കല്ലെറിഞ്ഞ ഒരു പത്രത്തിൻ്റെ ഒന്നും നശിപ്പിച്ചിട്ടില്ലല്ലോ. അത് നശിപ്പിച്ചവരുടെ മുമ്പിലല്ലേ മാതൃഭൂമി മാപ്പ് പറഞ്ഞത്? അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തിരിച്ച് ഈ ചെറിയൊരു വിഷയത്തിലേക്ക്. ഇത് സത്യമായിട്ടുള്ളൊരു വിഷയമാണ്, നല്ലൊരു വിഷയമാണ്. മുസ്ലിം സഖാവ്, മുസ്ലിങ്ങളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ, ക്രിസ്ത്യൻ സഖാക്കള് കമ്മ്യൂണിസത്തെ കാലിലെ ചെരിപ്പായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ആ ഒരൊറ്റ വരി മതി ഈ ചെറിയ ഒരു പാരഗ്രാഫിൻ്റെ മുഴുവൻ സന്ദേശവും ഇന്ന് കേരളത്തിൽ നടക്കുന്ന 100% പ്രവൃത്തിയും ഈ വരിക്കകത്തുണ്ട്. ഏതെങ്കിലൊക്കെ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിസവും പാർട്ടി മെമ്പർഷിപ്പും പാർട്ടിയിലെ അധികാരവും എല്ലാം അവർക്കൊരു ചെരിപ്പ് പോലെയാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾക്ക് വീട്ടിലേക്കോ പള്ളിയിലേക്കോ കയറുമ്പോൾ അത് അവർ പുറത്ത് അഴിച്ചു വയ്ക്കും. ഇതിനെ ഞാൻ വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. കമ്മ്യൂണിസത്തിൻ്റെ ചെരിപ്പിട്ടുകൊണ്ട് ഒരു മുസ്ലിം വീട്ടിലേക്കോ പള്ളിയിലേക്കോ മദ്രസയിലേക്കോ അവരുടെ സംഘടനയിലേക്കോ പോകുമ്പോൾ കമ്മ്യൂണിസം എന്ന ചെരിപ്പ് പുറത്ത് അഴിച്ചു വച്ചിട്ട് അകത്തേക്ക് കയറുക. അവരെ അഴിച്ചു വിവരമുള്ള അവർക്ക്
അതെവിടെ വെക്കണമെന്നറിയാം. അറിവുള്ളവർക്ക് നല്ല ഉപയോഗിച്ചിരുന്ന വിവരമുള്ളവർക്ക് നല്ല വാക്കിൻ്റെ പ്രയോഗമാണ്. ഓരോ മുസ്ലിമിനെ അറിയാം കമ്മ്യൂണിസം എവിടം വരെ ഉപയോഗിക്കണം. പകൽ കമ്മ്യൂണിസ്റ്റ്, രാത്രി വേറെ എന്തെങ്കിലുമൊക്കെ ആവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മെമ്പർഷിപ്പിൽ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ നിൽക്കും, അവനവൻ്റെ കാര്യം നേടാൻ വേണ്ടി ഈ മെമ്പർഷിപ്പ് ഉപയോഗിക്കുകയും ചെയ്യും. ഇപ്പോൾ വിവരം, ഇൻഫർമേഷൻ, ആ വിവരം ഉള്ള അവർക്ക് ആ കമ്മ്യൂണിസം എന്ന ചെരുപ്പ് എവിടെ വെക്കണമെന്നറിയാം. എന്നാൽ ഹിന്ദു സഖാക്കൾ കമ്മ്യൂണിസത്തെ തലപ്പാവായും കിരീടമായും ഉപയോഗിക്കുന്നു. അതാണ് വ്യത്യാസം. തലപ്പാവായിട്ടും കിരീടമായിട്ടും അതിന് ഷൈൻ ചെയ്തുകൊണ്ട് സംസ്കാരത്തെയും പിതൃത്വത്തെയും പൈതൃകത്തെയും നമ്മുടെ ഗ്രന്ഥങ്ങളെയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയുമെല്ലാം തലയിൽ കിരീടം പോലെ വെച്ചുകൊണ്ട് ചെയ്യുന്നു. അതുകൊണ്ട് വീട്ടിലും അമ്പലത്തിലും പോകുമ്പോൾ മാത്രമല്ല, മരണവീട്ടിൽ പോകുമ്പോഴും ഹിന്ദു സഖാക്കൾക്ക് ഈ കമ്മ്യൂണിസം അത് തലയിൽ പേറി നടന്നേ മതിയാകൂ. അത് കമ്മ്യൂണിസം തലയിൽ പേറിയേ നടക്കൂ. അവർ എന്ത് ചെയ്യാം? വിവരം വേണ്ടേ? നല്ലൊരു വലിയ അല്ലേ? അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കാരണം വിവരം വേറെ, വിവേകം വേറെ. വിവേകവും ബുദ്ധിയും ചിന്തയും അതൊക്കെ അഗാധ തലത്തിലുള്ളതാണ്. അത്രയൊന്നും ആവശ്യമില്ല, വെറും വിവരം മതി, ഇൻഫർമേഷൻ മതി. ക്രിസ്ത്യാനി, ഓരോ ക്രിസ്ത്യാനിക്കും എങ്ങനെ കമ്മ്യൂണിസം ഉപയോഗിക്കണം എന്നറിയാം. ഓരോ മുസ്ലിമിനും എങ്ങനെ കമ്മ്യൂണിസം ഉപയോഗിക്കണം എന്നറിയാം. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ വലിച്ചെറിയണം എന്നറിയാം. അതിനെ എവിടെ വെക്കണം എന്നറിയാം. ആവശ്യമുള്ള സമയത്ത് കാലിൽ കല്ലും മുള്ളും ഒന്നും കൊള്ളാതിരിക്കാൻ കാലിലിടണം എന്നറിയാം. വീട്ടിനകത്ത് കല്ലും മുള്ളും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ചെരുപ്പ് പുറത്ത് വെച്ചാൽ മതി, കമ്മ്യൂണിസം പുറത്ത് വെച്ചാൽ മതി. അവിടെ നമ്മുടെ മതം, നമ്മുടെ ഗ്രന്ഥം, നമ്മുടെ ആചാരം, അവിടെ നമ്മുടെ അനുഷ്ഠാനമാണെന്ന് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും നല്ലോണം അറിയാം. അവർക്കറിയാമെന്നുള്ളത് ഹിന്ദുക്കൾക്ക് അറിയാമോ, ഹിന്ദു സഖാക്കൾക്ക് അറിയാമോ എന്നുള്ളൊരു സംശയം. ഹിന്ദു സഖാക്കൾ ജനിക്കുന്നതും വളരുന്നതും ചാവുന്നതും ഈ ഒരു ഈസത്തിന് വേണ്ടിയാണ്. മറ്റുള്ളവർ ചെരുപ്പ് പോലെ ഉപയോഗിക്കുന്ന ഈസത്തിന് വേണ്ടി. ഒരു ഹിന്ദു സഖാവും തിരിച്ചറിയുന്നില്ല. അവർ രക്തസാക്ഷിയായാൽ അവരുടെ മക്കൾ ആരും മന്ത്രിമാരോ വലിയ എം എൽ എയോ എം പി ഒ ആവില്ല. നല്ല ചില്ലുകൊട്ടാരത്തിൽ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളാണ് മന്ത്രിയും എം എൽ എയും എം പിയും ആവുന്നത്. തിരിച്ചും ഈ മന്ത്രിയും എം എൽ എയും എം പിയും ആവുന്ന ചില്ലുകൊട്ടാരത്തിൽ ഇരിക്കുന്നവരാരും രക്തസാക്ഷികളും ആവില്ല. രക്തസാക്ഷികളുടെ ആരുടെയും മക്കൾ മന്ത്രിയുമാവില്ല, എം പിയും ആവില്ല, എം എൽ എയും ആവില്ല. മന്ത്രിയുടെയും എം എൽ എയുടെയും എം പിയുടെയും മക്കൾ ആരും രക്തസാക്ഷികളും ആവില്ല. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും ചാവാനും നിൽക്കില്ല, കൊല്ലാനും നിൽക്കില്ല. രണ്ടിനും വേണ്ടി അരയും തലയും മുറുക്കി എന്തോ വലിയ കാര്യം ചെയ്യുന്നതായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് തലവിധിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ മാത്രം. ഞാൻ DYFIക്കാരോടും SFIക്കാരോടും CPMക്കാരോടും പറയുന്നു, നിങ്ങൾ ഏത് പാർട്ടിയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം, ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കാം. ചാവാനും കൊല്ലാനും നിൽക്കല്ലേ. നിങ്ങളുടെ മക്കളെയും ചാവാനും കൊല്ലാനും ആയിട്ട് പ്രേരിപ്പിക്കല്ലേ. ജന്മം നൽകി വളർത്തി വലുതാക്കിയ ആ കുട്ടികൾക്ക് വേണ്ടി ഒരു സഖാവും അഭിമന്യുവിൻ്റെ കാര്യത്തിലും അർജുനൻ്റെ കാര്യത്തിലൊന്നും ആരും വന്നിട്ടില്ല, വരിയില്ല. അവർക്ക് പ്രധാനം അടുത്ത ഇലക്ഷന് പ്രവർത്തിക്കാനും വോട്ട് തരാനുമുള്ള ആൾക്കാരെ ഒരുമിച്ചൊരു വലിയ കുട്ടയിൽ കിട്ടുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ നാലോ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കാൻ എന്താ അത്ര വിഷമം? അതിൻ്റെ പേരിൽ ഗംഭീരമായിട്ട് ബക്കറ്റ് പിരിവ് നടത്താം. ഒറ്റ അക്കൗണ്ടും ഇല്ല, ഒരു ഇൻകം ടാക്സുകാരും പിടിക്കില്ല, സെയിൽ ടാക്സുകാരും പിടിക്കില്ല, GST ക്കാരും പിടിക്കില്ല. ബക്കറ്റിൽ കിട്ടുന്നതിൻ്റെ 30, 40, 50, 60, 70, 80 എത്രയോ പെർസെൻറ്റ് എവിടെയൊക്കെയാണ് വയ്ക്കാം, ആർക്കെങ്കിലൊക്കെ പങ്കുവയ്ക്കാം.
നല്ല കപ്പാസിറ്റി ഉള്ളവർ ഒരുമിച്ചാണ് ബക്കറ്റ് പിരിവിന് പോകുന്നതെങ്കിൽ അത് എത്ര മുക്കിയാലും അറിയയില്ല. ഈ ആന ചത്താലും പന്തീരായിരം, ജീവിച്ചാലും പന്തീരായിരം എന്ന് പറയുന്ന മാതിരി സഖാക്കൾ, ഹിന്ദു സഖാക്കൾ ചത്താലും പന്തീരായിരം, ജീവിച്ചാലും പന്തീരായിരം, ഏതിൻ്റെ പേരിലും ബക്കറ്റ് പിരിവ് നടത്താം. സമദാനിയുടെ പേരിൽ, സോറി, മദനിയുടെ പേരിൽ, മദനിയുടെ പേരിൽ, സമദാനിയല്ല, മദനിയുടെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഗംഭീര ബക്കറ്റ് പിരിവ് നടക്കുന്ന മാതിരി അവർക്ക് പിന്നെ ഉള്ളവരാ കൊടുക്കുന്നത്, ഇവിടെ ഇല്ലാത്തവരാ കൊടുക്കേണ്ടത്. വെറുതെ ഇതൊക്കെ ഒന്ന് ചുമ്മാ ഇരിക്കുമ്പോൾ ചിന്തിക്കുക. സഖാക്കളോട് പറയുന്നു, ക്രിസ്ത്യാനിയും മുസ്ലിമും കമ്മ്യൂണിസത്തെ ചെരുപ്പ് പോലെ ഉപയോഗിക്കുന്നു. അതെവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത് അവർക്കറിയാം, അറിയാത്തത് ഹിന്ദുക്കൾക്കാണ്. അറിയണ്ടേ, നിങ്ങൾക്ക് 21-ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നേ? നിങ്ങളുടെ നേതാക്കന്മാരുടെ ജീവിത ശൈലി ഒന്ന് നോക്കാം. പ്രണാമം, നമസ്കാരം.